എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചവർ ആരാണെങ്കിലും അവരുടെ തലയിൽ ഇടുത്തി വീഴട്ടെ. ഇങ്ങനെ പ്രാഗല്ലേടോ, കൊച്ചു കുട്ടികളല്ലേ. അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഇവനും കൊച്ചുകുട്ടിയല്ലേ, എന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്താണ് അവന്റെ പേര്? പേരറിയില്ല. നിനക്ക് നേരിട്ട് ചെന്ന് അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുക വേണ്ടത്. അവന് മാത്രം പോരാ, അവനെ വളർത്തുന്ന അവരെ തൊന്തക്കിട്ടാ കൊടുക്കേണ്ടത്. മക്കളെ നല്ല രീതിക്ക് വളർത്താൻ പഠിക്കണം. മുത്തശ്ശി നാളെ അമ്പലത്തിൽ പോകുമ്പോ ആ കുട്ടിയുടെ കൈയും കാലും ഓടിയാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക മാത്രമല്ലടാ, അവനെ എങ്ങാനും അമ്മൂമ്മയുടെ കോണന്റെ മുമ്പിൽ കിട്ടിയ അമ്മൂമ്മ തന്നെ അവന്റെ കൈയും കാലും മുട്ടിക്കും. രക്ഷപ്പെട്ടു. ഒരുവിധം ഉറങ്ങി എന്ന് പറയാം. നല്ല വേദനയുണ്ട് ഇവന്. പറഞ്ഞതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോകണോ? വേണ്ടെന്നാ ഇവൻ പറയുന്നത്. എന്നാലും കുഞ്ഞ് ആഗ്രഹിച്ച ആദ്യമായിട്ട് സ്കൂളിൽ പോയ അന്ന് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. വലിയ വലിയ ആൾക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലമല്ലേ, കയ്യൂക്കും അഹങ്കാരവും ഒക്കെ ഉണ്ടായിരിക്കും. അതെ അതെ, വെറുതെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ചേർക്കണ്ടായിരുന്നു. നീ ഇങ്ങനെ നാട് നന്നാക്കാനായിട്ട് കറങ്ങി നടന്നാ മതി. കുഞ്ഞിനെ സ്കൂളിൽ വെച്ച് ഏതോ കുട്ടി ഉപദ്രവിച്ചേക്കുന്നു. അവന്റെ കാലിന് നല്ല പരുക്കുണ്ട്, കിടക്കുന്നുണ്ടോ പാവം. ഇതൊന്നും സാരല്ല, എഴുന്നേറ്റെ, അമ്മ ചോദിക്കട്ടെ. അവൻ ഉറങ്ങി മോളെ, നീ ഉണർത്താൻ നോക്കണ്ട. നീ മാറിക്ക് അങ്ങോട്ട്, കൊള്ളാം. നിങ്ങൾ പോലീസുകാർക്ക് ഈ മുറിവൊക്കെ വളരെ ചെറുതായിരിക്കും. അവൻ കുഞ്ഞു കുഞ്ഞല്ലേ, പാവം. അവൻ എന്തോരം നേരം വേദന സഹിച്ചോണ്ടിരുന്നാണ്. ദേ, നീ ഇനി ചോദിക്കേണ്ടത് ഇവനോടല്ല. നീ നാളെ രാവിലെ സ്കൂളിൽ ചെന്ന് ആ പ്രിൻസിപ്പാളിനെ കാണുന്നേ. ഈ മറ്റേ ചെറുക്കനും അച്ഛനും അമ്മയൊക്കെ കാണുമല്ലോ, ചെന്ന് ആദ്യം അവരോട് സംസാരിക്കേ. ഇനി മേലിൽ ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കാൻ പാടില്ല എന്നും പറ. എന്ത് ധൈര്യത്തിലാണ് ഇവനെ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്? ആ കുട്ടി ഇവനെ ഉപദ്രവിച്ച് വിവരം ആദ്യം പറഞ്ഞില്ല. മുറിവില് മരുന്ന് പെരട്ടുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു ഇതെങ്ങനെ പറ്റിയതെന്ന്. അപ്പോഴാ അവൻ പറയുന്നത്. ഞാൻ ഈ സംഭവം നേരത്തെ അറിഞ്ഞിരുന്നു, പ്രിൻസിപ്പൾ എന്നെ വിളിച്ചിരുന്നു. നാളെ എന്നോട് സ്കൂളിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്ക, ഇവന്റെ കാര്യം സംസാരിക്കാം. ഇതിപ്പം കറങ്ങി തിരിഞ്ഞ് അവസാനം കുറ്റം മുഴുവൻ എന്റെ കുഞ്ഞിന്റെ മോളിലാവും. അതൊന്നും പ്രിൻസിപ്പൾ പറഞ്ഞില്ലമ്മേ, രണ്ടുപേരും വഴക്കുണ്ടാക്കിയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞു അത് പറഞ്ഞില്ല. ആ കുട്ടിയുടെ രക്ഷിതാവിനെയും വിളിച്ചു കാണില്ലേ, അവരും വരില്ലേ? അപ്പൊ നേരിട്ട് കണ്ട് സംസാരിക്കണം. അവരെയും വിളിച്ചു കാണുമല്ലോ, അതൊരു നിലവാരമുള്ള സ്കൂളാണ്, അച്ചടക്കം ലംഘിച്ചാൽ അവർ ക്ഷമിക്കില്ല. സ്കൂളിൽ ചേർന്ന് അതേ ദിവസം തന്നെ പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി എന്നുള്ള പേര് ഇവന് കിട്ടുമോ? അത് നാളെ അറിയാം. പെട്ടുപോയല്ലോ. നീ രാത്രി മുഴുവനും ഫോണിൽ തന്നെ ആണല്ലോടി. അമ്മയും അതെ, ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ നിനക്കൊരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരുന്നു, നീ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. ചെയ്തേക്കാം. എടി, ദേ നിന്റെ നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഇടണം. കുടുംബമാണ് എന്റെ സന്തോഷം, ഭർത്താവാണ് എന്റെ ദൈവം എന്നൊക്കെ എഴുതണം.
നിന്റെ സഹദേവന് അത് വലിയ സന്തോഷാവും. ഞാൻ ഇടുന്നുണ്ടമ്മേ, അമ്മ അത് ശ്രദ്ധിക്കാത്തോണ്ടാ അതിന് 210 ലൈക്കും കിട്ടി. ഓഹോ, എന്നിട്ട് ഞാനത് കണ്ടില്ലല്ലോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ ഇട്ടു, ഞാൻ ഉറങ്ങുന്ന ഒരു സെൽഫി. നീ കണ്ടിരുന്നോ അത്? ഉറങ്ങുന്ന സെൽഫിയോ? എടി മണ്ടി, എടി ഉറക്കമൊന്നും അല്ലായിരുന്നു, കണ്ണടച്ചങ്ങ് എടുത്തേ ഉള്ളൂ. ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ? അങ്ങനെ ആ അമ്മേ, നമുക്ക് അച്ഛനും കൂടി ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം. അച്ഛനീ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒന്നും ഇല്ലാന്നറിഞ്ഞ നാണക്കേടല്ലേ? മോളെ, ഞാനത് പറയാനിരിക്കുന്നു. എനിക്ക് അതൊന്നും വേണ്ട. മനസ്സിലായില്ലേ? ഇതും കുത്തിപ്പിടിച്ച് എന്തിനാ നടക്കുന്നേ? കാലുവേദന, നടുവേദന, പിന്നെ ബാലൻസും പോയി, വയസ്സായില്ലേ? ഇതും കുത്തിപ്പിടിച്ച് പുറത്തെങ്ങാനും പോയിരുന്നോ? പിന്നില്ലാതെ നോട് മുഴുവൻ ഇതും കുത്തിപ്പിടിച്ച് നടക്കല്ലായിരുന്നു. ഒരു ഗൾഫുകാരന്റെ ഭാര്യയാ ഞാൻ, എന്റെ അച്ഛനാ നിങ്ങള്. നിങ്ങൾ എന്നെ നാണം കെടുത്തുന്ന പ്രവൃത്തികളൊന്നും ചെയ്യരുതായിരുന്നു. എന്താ ഈ വടിക്ക് പ്രശ്നം? അയ്യേ, എന്താ പ്രശ്നമെന്നോ? എന്റെ മനുഷ്യ, ഇത് കാശുകാർ ഉപയോഗിക്കുന്ന വടിയാണോ പിച്ചക്കാർ ഉപയോഗിക്കുന്ന വടിയല്ലേ? ഓല മടല്, ആൾക്കാരെന്ത് കരുതി കാണും? അമ്മേ, ഇതും കൂടെ അടുപ്പിലിടും. അതിനിപ്പോ അടുപ്പ് ഉപയോഗിക്കുന്നില്ലല്ലോ, ഗ്യാസ് സ്റ്റൗ അല്ലേ. ഓ, ഒന്ന് കത്തിക്കമ്മേ. ഓ, ഇനിയിപ്പോ ഇതെങ്ങനെ കത്തിക്കാനാ? അല്ല, എനിക്ക് നടക്കണമെങ്കിൽ വടി വേണം. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യ, ഞാൻ സഹദേവേണ്ണോട് വിളിച്ചു പറഞ്ഞ് ഒരു ഫോറിൻ വടി അയച്ചു തരാൻ പറയാം. ഫോറിൻ വടി ഇതെപ്പോ വരും? ഇതെന്തൊരു അല്പത്തരാ ഇത്! ദൈവമേ, അല്പന്മാർക്ക് അറിഞ്ഞേ വിളമ്പാവൂ. അതാ പ്രശ്നമായത്. അതിന് നന്ദു അല്ലേ ഇന്ന് സ്കൂളിൽ കൊണ്ട് വിടുന്നത്? ഡാഡിയാ. ആഹാ, ഡാഡിക്ക് ഇതെന്ത് പറ്റി? ഓഫീസിലൊന്നും പോകുന്നില്ലേ? അപ്പൊ അമ്മ ഒന്നും പറഞ്ഞില്ലേ? പ്രിൻസിപ്പൾ അച്ഛനെ വിളിച്ചിരുന്നു, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. നിന്നെ നന്നാക്കണമെന്ന് പറയാനായിരിക്കും അച്ഛനോട് നേരിട്ട് എല്ലാം പറഞ്ഞിരിക്കുക. അതാ അച്ഛൻ വരുന്നത്. എന്നെ നന്നാക്കണമെന്ന് പറയാനോ? അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവൻ ചുമ്മാ പറയുന്നതാ. മറ്റേ കുട്ടി വീണ്ടും നിന്നെ മെക്കിട്ട് കയറിയാലോ? അവന്റെ പേരൻസിനെ വിളിച്ചു കാണും. രണ്ടുപേരുടെയും പേരൻസിനോടൊന്ന് നേരിട്ട് സംസാരിക്കാനാവും പ്രിൻസിപ്പളെ വിളിച്ചത്. എന്റെ മോ നല്ല കുട്ടിയാ, അത് ക്ലാസ് ടീച്ചറും പ്രിൻസിപ്പളും ഒക്കെ പലതവണ പറഞ്ഞതുമാണ്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പേരൻസിന്റെ മുമ്പിൽ വെച്ച് തീർക്കുന്നത് നല്ലതാ. അതുകൊണ്ട് മാത്രാ നിന്റെ ഡാഡിയും വിളിച്ചത്. അപ്പൊ അവന്റെ ഡാഡിയും വരുമല്ലേ? അവന്റെ വിഗതയെ കുറിച്ച് അദ്ദേഹത്തോട് ഞാൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഡാഡി സംസാരിച്ചോളാം. അതിനു വേണ്ടി കൂടിയാണ് ഡാഡി സ്കൂളിലോട്ട് വരുന്നത്. അതെയോ? പിന്നല്ലാതെ വാ, ഇറങ്ങാം. ലേറ്റ് ആയി. മമ്മി ടാറ്റാ. വാ ധ്യാൻ. നന്ദു ടാറ്റാ. ടാറ്റാ. സമയമില്ലെന്നേ. ആ പയ്യന്റെ സ്വഭാവം വെച്ച് അവന്റെ ഡാഡി ഒരു തരികിടായിരിക്കും. മിക്കവാറും അയാളും അച്ഛനും തമ്മിൽ ഇന്ന് വാക്കേറ്റുണ്ടാവും. ധ്യാനിനെ നോവിക്കുന്ന ആരായാലും അച്ഛന് സഹിക്കില്ല. സൂരജേ, ഇവനെ ആ സ്കൂളിൽ നിന്നും പുറത്താക്കൂ. പിന്നെ കേരളത്തിലെ ഏത് സ്കൂളിൽ ചേർക്കൂ ഇവനെ? അതിന് ഇവൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അച്ഛാ. മറ്റേ കുട്ടിയല്ലേ ഇവനെ ദ്രോഹിച്ചത്? ഇവന്റെ മുറിവുണ്ടായിരുന്നൂടെ? അതെ അതെ, ഇവനും അത്ര മോശമൊന്നുമല്ലെന്ന് നമുക്കറിയാലോ. അതുകൊണ്ടാ അച്ഛൻ അങ്ങനെ ചോദിച്ചത്. മേടിക്കുന്നി സൂരജേട്ടാ, ചെല്ലാൻ നോക്ക്, ലേറ്റ് ആക്കണ്ട. അല്ലേ, നീ അപ്പൊ പോകുന്നില്ലേ കൊച്ചിന്റെ കൂടെ? ഇല്ലമ്മേ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. നീ ലീവ് എടുക്ക്, എന്നിട്ട് അവന്റെ കൂടെ അവന്റെ സ്കൂളിൽ പോ. നീ ചെല്ലുമ്പോ മറ്റേ ചെറുക്കനൊരു പേടി കാണുമെന്നേ. നാല് വർത്താനം പറയണം ആ ചെറുക്കന്റെ അച്ഛനോടും അമ്മയോടും. ഇവൻ പാവം, അവിടെ ചെന്ന് ആരോടും ഒന്നും പറയാൻ നിൽക്കത്തില്ല. അമ്മേ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പളിനോട്, എനിക്ക് വരാൻ പറ്റാത്തോണ്ട് അച്ഛൻ വരുമെന്ന്. ഇത്രയും കാലം ഇവന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ നിനക്ക് കാരണങ്ങളുണ്ടായിരുന്നു. നിന്റെ ജോലി അങ്ങ് ദൂരെയായിരുന്നു. ഇതിപ്പോ ഇവിടെ നിൽക്കുമ്പോഴും അവക്ക് സമയമില്ല.
ഏത് നേരം നോക്കിയാലും അവന് വികൃതി കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമില്ല. അവന്റെ കാര്യങ്ങളും ഒരല്പം ശ്രദ്ധിക്കണം. ചുമ്മാ ഏത് നേരം നാട് നോക്കിക്കൊണ്ട് നടന്നാ പോരാ. അവനവന്റെ കുഞ്ഞിനെയും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവണം. അമ്മേ, പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാ, ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. അമ്മേ, ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല, ഇതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. നീ വാ. ആ മോനെ സൂരജേ, ഒരു മിനിറ്റേ. അച്ഛനൊരു കാര്യം പറഞ്ഞാൽ മോന് വിഷമം തോന്നരുത്. നീയും ദീപ്തി ഇവനെയും കൊണ്ട് ആ സ്കൂളിനടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നതായിരിക്കും നല്ലത്. അല്ല, എന്തുവനെയും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതല്ലേ സൗകര്യം. മക്കളെ, വേഗം ഇറങ്ങാൻ നോക്ക്, സമയങ്ങളെ. അതെ, നിന്റെ അച്ഛൻ രാവിലെ കഴിക്കുന്ന ഗുളിക കഴിച്ചിട്ടില്ല, അതിന്റെ കുഴപ്പം. കള്ളോ. ഓ, ഈ സ്കൂളിലും ഇവ മര്യാദക്ക് പഠിച്ചാ കൊള്ളാം. ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛൻ പ്രിൻസിപ്പലിനോട് പറയണം. അവനെ എന്നെ ഉപദ്രവിച്ചെന്നും പറയണം. നീ പേടിക്കാതിരിക്കുക, ഒക്കെ ഞാൻ നോക്കിക്കോളാം. വാ. ആ, ഇവനിവിടെ നിൽക്കട്ടെ, സാറ് ചെന്ന് പ്രിൻസിപ്പാളിനെ കണ്ടാ മതി. ഇവനിവിടെ നിൽക്കട്ടെ, സാറ് ചെന്ന് പ്രിൻസിപ്പാളിനെ കണ്ടാ മതി. ശരി ടീച്ചർ. പ്രാർത്ഥന കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല മോനെ. Yes, come in. Here you go. ഇതാണ് സൂരജ്, ധീരവന്റെ ഫാദർ. സൂരജ്, ഇതാണ് ധ്യാന്റെ ഫാദർ, മിസ്റ്റർ ഗോപൻ. രണ്ടു കുട്ടികളുടെയും രക്ഷിതാക്കളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നടന്നതെന്താണെന്ന് നിങ്ങളുടെ കുട്ടികൾ പറഞ്ഞു കാണും. രണ്ടുപേരും അവരവരുടെ ഭാഗം ന്യായീകരിച്ചു കാണും. ഈ സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടികളും മനസ്സിലാക്കണം. കുട്ടികളിൽ നിന്ന് ഇനി ഇങ്ങനെയുള്ള പെരുമാറ്റം ഉണ്ടാകില്ലെന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പു തരണം. അതിനുവേണ്ടിയാണ് പേരൻസിനെ വിളിച്ചു വരുത്തിയത്. ഇല്ല, ധ്യാൻ അങ്ങനെ പ്രവർത്തിക്കത്തില്ല. ഞാൻ ഉറപ്പുതരുന്നു സാറേ, എനിക്കല്പം ധൃതിയുണ്ട്, ഞാനൊന്ന് ഇറങ്ങട്ടെ. ഒരു മിനിറ്റ്.
സ്വയം നിയന്ത്രിച്ചേ പറ്റൂ. ഇവിടെ വച്ച് ചോദിക്കുന്നത് ശരിയല്ല. രണ്ട് കുട്ടികളെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കും കാര്യങ്ങൾ ബോധ്യമാണല്ലോ. നിങ്ങളുടെ പേരൻസിനോട് കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി വികൃതി കാണിച്ചാൽ നിങ്ങൾ ഇവിടെ കാണില്ല, ടി സി തന്ന് പറഞ്ഞുവിടും. ഇനി വികൃതി കാണിച്ചാൽ നിങ്ങൾ ഇവിടെ കാണില്ല, ടി സി തന്ന് പറഞ്ഞുവിടും. സൂരജ്, ധീരവാണി ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത്. അതും സ്കൂളിൽ വന്ന അന്ന് തന്നെ. എന്ന് വെച്ച് ധ്യാൻ നിരപരാധിയാണെന്നൊന്നും ഞാൻ പറയില്ല. അന്യോന്യമുള്ള പക രണ്ടുപേരും പറഞ്ഞു തീർക്കണം, മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഈ വിഷയം ഇവിടെ തീരണം. ഇല്ല സർ, നടന്നതിനൊക്കെ സോറി. സോറി സർ, ഇനി ആവർത്തിക്കില്ല. രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്തേ. ശരി സാർ, എനിക്ക് അല്പം ധൃതിയുണ്ട്. മിസ്റ്റർ ഗോപൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി. അല്പം ധൃതിയുള്ളണ്ടാ, ഞാൻ സാറിന് വിളിച്ചോളാം. ഞാൻ വിളിച്ചോളാം. സൂരജ്, ഈ തിരക്ക് തിരക്കാണ് പ്രശ്നം. ജോലി തിരക്കിനിടയിൽ ആർക്കും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ശരി സാർ, ഞാനും പൊയ്ക്കോട്ടെ. ഇവനും ക്ലാസ് ഉണ്ടല്ലോ. ശരി സാർ. എല്ലാവർക്കും തിരക്ക് തന്നെ. വാ വേഗം. ഗോവേട്ടാ വേഗം വാ, വേഗം വാ. ഗോവേട്ടാ, ഗോവേട്ടാ നിക്കേ. ഡാഡി എന്താ? വാടാ ഇങ്ങോട്ട് വേഗം. ഗോവിന്ദ
ആ മുനി വേഗം. നീ വേഗം വാ, വാ. ഡാഡി എനിക്ക് ക്ലാസ്സിൽ പോകണം. പിന്നെ പോവാം. മോൻ അങ്ങോട്ട് കേറ്, കേറ്. ഇവിടെ നിൽക്കാൻ ഗോവിട്ട, ഗോവിട്ട അവിടെ നിൽക്കാൻ, ഗോവിട്ട. എന്താ അച്ഛാ പ്രശ്നം? ഒന്നുമില്ല. ഒക്കെ സംഭവിച്ചത് നിന്റെ ശാഠ്യത്തിന് മുന്നില്ല. എന്റെ പേര് ധീരവ്. ഞാൻ നമ്മുടെ മോനെ കണ്ടു ദീപ്തി, നമ്മുടെ ധ്യാൻ മോനെ.